നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹിക്കാത്തവർ കാണില്ല. ആകാശത്തിലെ മേഘങ്ങളെ കയ്യെത്തും ദൂരത്തിൽ കണ്ട് പറന്നിറങ്ങുന്ന അനുഭവം എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുക. കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇതാ ഇപ്പോൾ കണ്ണൂരിലും വിമാനത്താവളം വന്നിരിക്കുകയാണ്. നിർമ്മാണത്തിൻ്റെയും പ്രത്യേകതകളുടെയും പേരിലാണ് കൂടുതലും വിമാനത്താവളങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ അതുകൂടാതെ ആളുകളെ പേടിപ്പിക്കുന്ന കാര്യത്തിലും ചില വിമാനത്താവളങ്ങൾ പ്രസിദ്ധമാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നീങ്ങിയാൽ ജീവൻ പോലും പോയേക്കാവുന്ന വിമാനത്താവളങ്ങൾ ഇവിടെയുണ്ട്. സഞ്ചാരികളെ പീഡിപ്പിക്കുന്ന കുറച്ച് വിമാനത്താവളങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ബീഹാറിൽ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ജയപ്രകാശ് നാരായണന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന വിമാനത്താവളമാണ് പാട്ന വിമാനത്താവളം. അന്താരാഷ്ട്ര വിമാനത്താവളമാണെങ്കിലും പുറത്തുനിന്നുള്ള വിമാനങ്ങൾക്ക് ഇവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ റൺവേയുടെ നീളക്കുറവാണ്. ഇത് തന്നെയാണ് ഈ വിമാനത്താവളത്തെ ആളുകൾക്കിടയിൽ പേടിപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പേടിപ്പിക്കുന്ന വിമാനത്താവളങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊന്നാണ് ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വിമാനത്താവളങ്ങളിലൊന്നായ ഇവിടുത്തെ റൺവേയുടെ നീളം വെറും 4000 അടി മാത്രമാണ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിമാനത്താവളമാണ് അഗത്തിയിലേത്. ചെറു വിമാനങ്ങൾക്ക് മാത്രമാണ് ഇവിടേക്ക് സർവീസ് നടത്താനാവുക. കാഴ്ചയിൽ തന്നെ ഭീതിപ്പെടുത്തുന്ന നിർമ്മിതിയാണ് കർണാടകയിലെ മംഗലാപുരം വിമാനത്താവളത്തിൻ്റെത്. ബജ്പേ വിമാനത്താവളം എന്നാണ് ഇതിൻ്റെ ശരിയായ പേര്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് റൺവേ ആണ് ഇവിടെയുള്ളത്. കുന്നിൻ പരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ റൺവേ അപകടകാരിയാണ്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പരിപൂർണ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അപകടരഹിതമായി താഴെ ഇറങ്ങുവാൻ സാധിക്കൂ. 2010 മെയ് 22 നടക്കുന്ന മംഗലാപുരം വിമാനത്താവളം അപകടത്തിന് കാരണം ടേബിൾ ടോപ്പ് റൺവേ ആയിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന അപകടകാരിയായ വിമാനത്താവളമാണ് ജമ്മു എയർപോർട്ട്. ജമ്മുവിൽ എൻക്ലേവ് എന്നറിയപ്പെടുന്ന ഇവിടെ ആഭ്യന്തര സർവീസുകൾ മാത്രമേ നടത്താറുള്ളൂ. 6700 അടി മാത്രം നീളമുള്ള ഇവിടുത്തെ റൺവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല കൃത്യമായി സഞ്ചരിച്ചില്ലെങ്കിൽ ചെന്നു കയറുക പാകിസ്ഥാന്റെ അതിർത്തിയിലായിരിക്കും. അതിർത്തിയോട് അത്രയധികം ചേർന്നാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കീഴിൽ പശ്ചിമബംഗാളിലെ സിലിഗുരിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ബാഗ്ഡോഗ്ര വിമാനത്താവളം. ഇന്ത്യയിലെ മറ്റു വിമാനത്താവളങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ പഴക്കം ചെയ്യുന്നതും ഉടനടി പുതുക്കേണ്ടതുമായ ഒരു വിമാനത്താവളമാണ് ഇത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അഗർത്തല വിമാനത്താവളവും പേടിപ്പെടുത്തുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 7500 അടി മാത്രമാണ് ഇവിടുത്തെ റൺവേയിലുള്ളത്. കൂടാതെ അകല കാഴ്ചകളുടെ കുറവും ഈ വിമാനത്താവളത്തെ അപകടകാരിയാക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ജമ്മുകാശ്മീരിലെ ലേയിൽ സ്ഥിതി ചെയ്യുന്ന കുശോക് ബക്കുല റിംബോച്ചി എയർപോർട്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3256 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം മലകളാൽ ചുറ്റപ്പെട്ട ഒന്നാണ്. മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റ ദിശയിലൂടെ മാത്രമേ ഇവിടെ ടേക്ക് ഓഫ് ചെയ്യലും ലാൻഡിങ് ചെയ്യലും സാധിക്കുകയുള്ളൂ. ഇതാണ് ആ വിമാനത്താവളത്തെ അപകടകാരിയാക്കുന്നത്. മഞ്ഞുമൂടിയ മലകൾക്കും പർവ്വതനിരകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണല്ലോ കുശോക് ബക്കുല റിംബോച്ചി എയർപോർട്ട്. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ലോകത്തിലെ വളരെ കുറച്ച് വിമാനത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ചുറ്റുമതിലില്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂർ വിമാനത്താവളം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.